അസ്സലാമു അലൈക്കും ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണുള്ളത്. ഒരു ഫുൾ ചിക്കൻ എങ്ങനെ ടേസ്റ്റിയായി ഫ്രൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ കൊടുക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കത്തി വെച്ച് ലൈൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു മീഡിയം സൈസ് ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ആ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ആവശ്യമുണ്ടെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതുപോലെ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് കൊടുക്കുക. 1-2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വേണമെങ്കിൽ ഓവർ നൈറ്റ് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ചിക്കനിലേക്ക്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ ഒരു ഇതാണെങ്കിൽ ചിക്കൻ നമുക്ക് കട്ട് ചെയ്ത് 4 പീസോ 5 പീസിലാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നന്നായി ചൂടാതിന് ശേഷം നമുക്ക് ഇതുപോലെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഇത്രയും പാർട്ട് നമുക്ക് മുകളിലായിട്ട് വരുന്ന അതൊന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഇതിൽ നമുക്ക് വെന്ത് കിട്ടും. 1 സൈഡ് കുക്കായതിന് ശേഷം നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. 2 സൈഡും നമുക്ക് നന്നായി പൊരിഞ്ഞ് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ടൈം കുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറച്ച് ഹാർഡായി പോകും, അപ്പോൾ നമ്മുടെ ടെക്സ്ചറേ മാറിപ്പോകും. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ചിക്കനെ മാറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുന്നു. ഇതുപോലെ നമുക്ക് പൊരിഞ്ഞ് കിട്ടണം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ മസാല നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 15 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 6 വറ്റൽമുളക്, 1/8 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് എടുത്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും. നമുക്ക് ആ ഒരു എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പുളി നിങ്ങളുടെ പുളി ബാലൻസ് നോക്കിയിട്ട് ചേർത്താൽ മതി. എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ലോണം മിക്സ് ആയതിനു ശേഷം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന തരത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. രണ്ട് സൈഡും മസാലയൊക്കെ എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മസാല ഇപ്പോൾ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു പകുതി ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് ജസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് എല്ലാ സൈഡിലേക്കും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിന് മസാലയൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ എല്ലാ ഭാഗത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. പാർട്ടിക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. താങ്ക് യു.